ഡോക്ടർ സ്വാധീനിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. 20 ദിവസത്തിനകം വാദിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിൽ കേസ് 324 ൽ നിന്നേനെ ഇതിപ്പോ 326 ആയി. 10 കൊല്ലം വരെ ജയിലിൽ കിടക്കേണ്ടതായി വരും. അയ്യോ അഖിലേ, ആരോട് ചോദിച്ചിട്ടാണോ കുത്താൻ പോയത്? 50 രൂപയുടെ വായ്പ കേസല്ലേ കത്തിക്കുത്തി വരെ എത്തിച്ചത്? അനുഭവിച്ചോ? സാക്ഷികളെ കുറെയൊക്കെ സ്വാധീനിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് വിശ്വാസമില്ല. കൂട്ടുകേറി എന്ന് ബബ്ബ എന്ന് പറയുന്ന സാക്ഷികളെ കൊണ്ട് ഒരു കാര്യമില്ല. സാക്ഷികൾ സ്ട്രോങ് ആവാത്തിടത്തോളം കാലം എന്നെ കുറ്റപ്പെടുത്തരുത്. അയ്യോ അഖിലേ, അങ്ങനെ കൈയൊഴിയല്ലേ. എന്തായാലും കോടതി കാണാം. ഗുമസ്തന്റെ ഫീസ്, സ്റ്റാമ്പ് പേപ്പർ, കോർട്ട് ഫീസ്, സ്റ്റാമ്പിന്റെ കാശ് ഒക്കെ കരുതിക്കോളൂ കേട്ടോ. ഇതെവിടേക്കാണ്? തനിച്ച് ഇവിടെ നിന്ന് എന്ത് ചെയ്യാനാ? ഞാനും വരുന്ന വക്കീലിനോട്. എവിടേക്ക്? വക്കീൽ എവിടേക്കാണോ അവിടേക്ക്. ഞാൻ കോടതിയിലേക്കാ. ആയിക്കോട്ടെ, ഞാനവിടെ ഭയങ്കര ബിസി ആയിരിക്കും. ബിസി ആയിക്കോന്നേ. പരോള് കഴിയുന്നതിന് മുമ്പ് നല്ല രണ്ട് നോവൽ എഴുതി ഫിനിഷ് ചെയ്യും. ഇവിടെ ഇരുന്നോ. ഹേയ്, ഇവിടെ ഇരുന്നാ പെൺകുട്ടി കയറി വരും, പിന്നെ താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. സംസാരിച്ചോ. ഒന്നുമില്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ, മാത്രമല്ല അവള് തന്റെ ഒരു ആരാധിക എല്ലാ നിലയ്ക്കും. എനിക്കൊരു താല്പര്യമില്ല. ഏതായാലും മാതാടക്കി, ഞാനും വരുന്നു. അപ്പൊ എന്താ തന്റെ പരിപാടി? വക്കീലും വക്കീലിന്റെ ജോലികൾ നോക്കിയോ, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നെല്ലായി കത്തിക്കുത്ത് കേസിന്റെ ക്രോസ് വിസ്താരമാണ്. കഴിയുമ്പോ ഒരു വഴിയാവും. കാറിനെടുത്ത് കാണാൻ അല്ലേ ഞാനങ്ങ് പോകും. വക്കീൽ ജെല്ലേ, വിസ്താരം തുടങ്ങുമ്പോൾ ഞാനും വരാം, എനിക്കും കേൾക്കണം. ഗുഡ് മോർണിംഗ് സാർ. ആ ഉത്തമം വന്നില്ലേ? വന്നു, സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഇവിടെ. ആ കടലാസൊക്കെ എടുത്തു വെച്ചില്ലേ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് സാർ. വക്കീലെ വക്കീലെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് വക്കീലെ. അനന്താ, ഇനി അവധിക്ക് വെക്കുന്ന പ്രശ്നമില്ല. എടോ, കേസ് നടത്തുമ്പോൾ വൃത്തി വേണം. എനിക്ക് സ്ഥിരമായിട്ട് ഇതായിരുന്നല്ലോ പണി. അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കാം. വക്കാലത്ത് ഏറ്റെടുക്കാനും കാശ് വാങ്ങിക്കാനൊക്കെ എന്തൊരു പല്ലിൽ ചാട്ടലായിരുന്നു. ആത്മാർത്ഥി ഇല്ലാത്ത ഇയാളെ പിന്നാലെ നടക്കുന്നതിൽ ഭേദം. ജയിലിൽ കിടക്കുന്ന എന്തോടത്തം തുറിച്ചു നോക്കണത്? ദേഹോപദ്രവത്തിന് വന്നതാണെങ്കിൽ അത് പറ. എനിക്കിപ്പോ മേലും കീഴും നോക്കാനില്ല. ആളുകൾ വരണു, എന്നെ തല്ലണു, പോണു, അതിന് കേസില്ല. സ്റ്റേഷൻ സൂപ്രണ്ട് ഞാനൊന്ന് തൊട്ടു, അതിന് കേസ്. താനൊരു പണക്കാരനായിരിക്കാം, ഞാനൊരു പാവപ്പെട്ടവൻ. നമ്മൾ ഒരേ കുറ്റം ചെയ്താലും കേസിന്റെ പോക്ക് രണ്ടു വഴിക്കായിരിക്കും. എന്താ കേസ്? അപ്പൊ തനിക്കെന്നെ അറിയില്ലേ? സസ്പെൻഷന് ശേഷം ഇക്കണ്ട കാലൊക്കെ ഞാൻ ഈ കോടതി വരാന്തി തന്നെയല്ലോ. ആകെ ഉണ്ടായിരുന്ന പശുവിനെ വിറ്റു, ആകെ ഉണ്ടായിരുന്ന വരിക്കപ്ലാവ് വിറ്റു. ഇനി ആകെ ഉള്ളത് ഞാൻ മാത്രം. എന്നെ കൊണ്ട് വയ്യേ. എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത്? ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോരുമ്പോ രണ്ടു മൂന്ന് ആളുകൾ കൂടി ഒരു ശവം ട്രാക്കിൽ കൊണ്ടിരുന്ന് കണ്ടു. ഞാൻ ഒരു ശുദ്ധനായതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ആ വിവരം പോലീസ് എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാത്രി എന്റെ ക്വാർട്ടേഴ്സിലേക്ക് നാലഞ്ച് ആൾക്കാർ കയറി വന്നിട്ട് നീ പോലീസ് എന്ന് വിവരം പറയുവല്ലടാ പട്ടി എന്ന് പറഞ്ഞ് നാല് ഭാഗത്ത് നീട്ടി. ഇടിയെന്ന് പറഞ്ഞാലോ, കിട്ടണ്ടത് കിട്ടിയപ്പോ ഈ കാര്യം മനസ്സിലായി. ആരെങ്കിലും ഒരു ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാൽ നമ്മൾ കാണരുത്, ഇനി കണ്ടാൽ തന്നെ പോലീസ് എന്ന് പറയരുത്. ആർ കെ ചിറ്റ് ഫണ്ട് ജീവനക്കാരൻ ജനാർദ്ദന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് പത്രങ്ങൾ അടി കിട്ടിയതിനു ശേഷം ഞാനൊന്നും ഇണ്ടാൻ പോയില്ല. അല്ല, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്താ പ്രശ്നം? അതല്ല, ഒരു ദിവസം സൂപ്രണ്ടന്റെ വിളിപ്പിച്ചു. അനന്താ, നിന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മൂപ്പര്. എന്ത് അന്വേഷണമാണ് സാറേ എന്ന് ഞാൻ. നീ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചു എന്നൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന് മൂപ്പര്. വേറെ എന്തായാലും കുഴപ്പമില്ല, ഇതുവരെ മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാ ഞാൻ. ആരുടെ കംപ്ലൈന്റ് ആണ് സാറേ എന്ന് ഞാൻ. അത് നീ മേലധികാരികളോട് പോയി ചോദിക്കേന്ന് മൂപ്പര്. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് സൂപ്രണ്ടന്റെ മൂക്കടച്ച് ഒന്നാ വെച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ തന്നെയാണ്. അടിപിടി കേസ്, കത്തിക്കുത്ത് കേസ്, ബലാത്സംഗ കേസ്, ഇനി എന്റെ തലയിൽ വെക്കാത്ത കേസൊന്നുമില്ല. ഞാൻ ഇത് വല്ലതും അറിഞ്ഞാണോ സാറേ? വക്കീലെ വക്കീലെ വക്കീലെ, ഞാൻ പറഞ്ഞു കേക്ക് വക്കീലെ. വക്കീലെ, ഞാൻ ആ വണ്ടി നിൽക്കുന്നേ. ആ, എവിടെ പോയ രാത്രിയില്? പോരാന്നേ. എവിടൊക്കെയാണെന്ന് പറ. എവിടെ അടുത്തു? പരോളിലിറങ്ങിയ പ്രതിയ, ഉത്തരവാദിത്തം എനിക്കാണ്. അങ്ങനെ ഒറ്റക്ക് കറങ്ങി നടക്കൊന്നും വേണ്ട, ഞാനും കൂടെ വരാം. വക്കീൽ വന്നാൽ ശരിയാവില്ല. വക്കീൽ വന്നാൽ ശരിയാവും. ഞാൻ വന്ന് തൊലക്ക്. ഇനി പറ നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? എവിടേക്കാണെന്ന് അവിടെ എത്തുമ്പോ മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വക്കീലിനോടും ഡോക്ടറോടും ഒന്നും വിളിക്കാൻ പാടില്ല. ഒന്നും വിളിക്കാനില്ല, ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇവിടത്തെ ചില വമ്പന്മാരുടെ ഒരു സങ്കേതം ഉണ്ടല്ലോ, ആർ കെ നമ്പ്യാരുടെ ഗസ്റ്റ് ഹൗസ്. അവിടെ രാത്രികാലങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണം. ആഹ്, നിർത്തു വണ്ടി, വണ്ടി നിർത്താൻ. വണ്ടി തിരികെ, എനിക്ക് പോണം. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വണ്ടി തിരിക്കുന്നതാണ് നല്ലത്. ജീവനിൽ കൊതിയില്ല, എനിക്ക് സ്വല്പം കൊതിയുണ്ട്. എന്നാലേ കൊതി തീരുന്നവരെ വക്കീൽ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. വേഗം വരണം, ഞാനിവിടെ തന്നെ നിൽക്കും.
ആരാ? ഏ ഒന്നുമില്ല. ആരെ കാണാനാ നിൽക്കുന്നത്? വെറുതെ. ഈ അസമയത്ത് ഞങ്ങളുടെ ഗേറ്റ് വന്ന് നിൽക്കുന്ന എന്തിനാന്ന് ചോദിച്ചത്? നിങ്ങളുടെ ഗേറ്റാണെന്ന് അറിഞ്ഞില്ല. താൻ ആരാടോ? എടോ പോടോ എന്നുള്ള വിളിയൊന്നും വേണ്ട. നിയമമൊക്കെ അറിയാവുന്ന ആള് തന്നെ ഞാൻ. നിങ്ങളുടെ ഗേറ്റിൽ നിൽക്കുന്നില്ല. റോഡിൽ നിൽക്കാൻ ഒരാളുടെ അനുവാദം ആവശ്യമില്ലല്ലോ. ആരാണെന്ന് പറയുന്നില്ല രാജ. കഴിഞ്ഞ ആഴ്ച തഹസീൽദാറുടെ വീട്ടിലെ കിടപ്പുമുറിയുടെ ജനാലക്കാട്ട് നീക്കി നോക്കിയവനെ പറ്റാണോ? വിടവിടവനെ. അത് ഞാനൊന്നുമല്ല. പിന്നെ ആരാന്ന് പറയണ? നിക്കടാ അവിടെ. നിക്കാനാ പറഞ്ഞു? അവിടെ നിക്ക. നിക്കടാ അവിടെ. എവിടെ നീ നേരത്ത്? ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിച്ചിട്ട് വരിക. സിനിമയോ? ഈ ഭാഗത്ത് എവിടെ തിയേറ്ററുള്ളത്? കൗണ്ടർ ഫയൽ എടുക്ക്. സാർ സത്യം പറയാം, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ്? കൗണ്ടർ ഫയൽ എടുക്കാം. സാർ എടാന്നൊന്നും വിളിക്കരുത്. അഡ്വക്കേറ്റ് PS നന്മാറാന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. ആദ്യം നീ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞു, ഇപ്പൊ നീ അഡ്വക്കേറ്റ് ആണെന്ന് പറയണു. ശരിക്കുള്ള സത്യം സ്റ്റേഷനിൽ കൊണ്ടേ പറയപ്പിക്കണം. നടക്കണമേ. ഓ, നീ വന്നുവല്ലേ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്ത് പ്രാർത്ഥന? എന്നെ തനിച്ചാക്കല്ലേ, കുഞ്ഞിക്കണ്ണനെ വേഗം വരുത്തണേന്ന് ദിവസത്തിൽ 3 നേരം പ്രാർത്ഥിക്കായിരുന്നു. അതൊരു ചതിയായിപ്പോയി. വെറുതെ അല്ല എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നത്. ഇങ്ങോട്ട് ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോ വല്യ വക്കീൽ എന്നെ തല്ലി. ആ കൊലപ്പുള്ളി എന്നെ കൊന്നാലോ എന്ന് ചോദിച്ചപ്പോ പറയാ, നീ ചത്ത നിന്റെ ശേഷക്രിയ ഞാൻ ഭംഗിയായി നടത്തിക്കോളാ കുഞ്ഞിക്കണ്ണാന്ന്. അതൊരു വലിയ കാര്യം തന്നെ കുഞ്ഞിക്കണ്ണ. ഒന്നും മിണ്ടാതെയും പറയാതെ എങ്ങോട്ടാ പോയത്? കുച്ചിപ്പുറത്ത് നാണുമാന്റെ ചാത്തം. പോകുന്ന വഴിക്ക് തോണി മറിഞ്ഞു, വരുന്ന വഴിക്ക് ബസ് അപകടം. ബാക്കിയുള്ളവന്റെ തലവീതി അല്ലാണ്ട് എന്ത് പറയാൻ? വക്കീലേ, വക്കീലേ. വക്കീലിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അയ്യോ, കാണാനില്ലെന്നോ? നിങ്ങൾ അറിയണ്ട അങ്ങനെ എവിടെ പോവാൻ? ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ച് പുറത്തിറങ്ങിയതാ, തിരിച്ചു വന്നപ്പോ വക്കീലിനെ കാണാനില്ല. ഈശ്വര, വക്കീലിനെ തട്ടിക്കഴിഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഉണ്ണിക്കണ്ണൻ എവിടെയായിരുന്നു? അങ്ങോട്ട് പോകുമ്പോ ബസ് അപകടം, ഇങ്ങോട്ട് വരുമ്പോ തോണി പറഞ്ഞ്. നാണുമാമന്റെ ചാത്തേ കുച്ചിപ്പുറത്ത്. അല്ല, വക്കീൽ ഇത് എവിടെയായിരുന്നു? ഇന്നലെ ആ ഏരിയ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കിയല്ലോ. കുഞ്ഞിക്കണ്ണ, കുറച്ച് എണ്ണയും കുഴമ്പൊക്കെ എടുത്തു വെക്ക്, വെള്ളവും ചൂടാക്കിക്കോ, ഒന്ന് കുളിക്കണം. ചെല്ലു.